നമസ്കാരം. യുഗാരംഭമായി കണക്കാക്കുന്ന ദിവസമാണ് വിഷു വരുന്നത്. സാധാരണ മേടം 1-ാം തീയതിയാണ് വിഷു വരാറുള്ളത്. എന്നാൽ ഈ പ്രാവശ്യം മേടം 2-നാണ് വിഷു വരുന്നത്. ഇതിന് കാരണം സംക്രാന്തി ആരംഭിക്കുന്നത് സൂര്യോദയത്തിന് ശേഷം ആയതിനാലാകുന്നു. ആയതിനാൽ ഈ വർഷം വിഷു 15 ആകുന്നു. ഇന്നേ ദിവസം പല ശുഭകാര്യങ്ങൾ ചെയ്യേണ്ടതാകുന്നു. ഇത്തരത്തിൽ പല കാര്യങ്ങളും അന്നേ ദിവസം നിർബന്ധമായി ചെയ്യേണ്ടതാണ്. അതിലൊന്നാണ് വിഷുക്കണി കാണുന്നതും കൈനീട്ടം മേടിക്കുന്നതും. ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. കൂടാതെ വിഷു ദിവസത്തിന് മുൻപായി വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ട വസ്തുക്കളെ കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. ഈ വീഡിയോയിലൂടെ വിഷു ദിവസം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും അതേപോലെ വിഷു ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഏത് സമയത്തിന് ശേഷം കണി കാണണം എന്നതിനെക്കുറിച്ചും വിശദമായി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. കണി കാണേണ്ട സമയം. ഈ വർഷം വിഷുക്കണി കാണേണ്ട സമയം 15 AM 2:32 മുതലാണ്. 2:32 മുതൽ രാവിലെ സൂര്യോദയത്തിന് മുൻപായി കണി കാണേണ്ടതാകുന്നു. ഈ സമയത്തിൽ കണി കാണുവാൻ ഏറ്റവും ഉത്തമമായ സമയം ബ്രഹ്മമുഹൂർത്തമാകുന്നു. സൂര്യോദയത്തിന് 1:36 മുൻപ് ആരംഭിച്ച് സൂര്യോദയത്തിന് 48 മിനിറ്റ് മുൻപ് അവസാനിക്കുന്ന കാലഘട്ടമാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ഈ സമയം വളരെ പ്രത്യേകതകൾ നിറഞ്ഞ സമയമാകുന്നു. ആയതിനാൽ ഈ സമയത്ത് കഴിവതും വിഷുക്കണി കാണുന്നത് ഉത്തമമാകുന്നു. വിഷു ദിവസം നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. സൂര്യവന്ദനം. വിഷു ദിവസം അതിവിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ്. അതിനാൽ ഇന്നേ ദിവസം രാവിലെയും സാധിച്ചാൽ വൈകിട്ടും സൂര്യവന്ദനം ചെയ്യുന്നത് വളരെ ശുഭകരമാകുന്നു. രാവിലെ കണി കണ്ട് കൈനീട്ടം മേടിച്ചതിന് ശേഷം സൂര്യവന്ദനം നടത്തുന്നത് ഉത്തമമാകുന്നു. വൈകുന്നേരം ഇതേപോലെ സൂര്യാസ്തമയത്തിന് മുൻപായി സൂര്യവന്ദനം നടത്തുന്നതും ഉത്തമമാകുന്നു. വിഷു ദിവസം അതിനാൽ സൂര്യവന്ദനം ചെയ്യുന്നത് ഉത്തമമാണ്. ക്ഷേത്ര ദർശനം. ചില പ്രദേശത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ കണിയിൽ ഉൾപ്പെടുത്തുന്നു. എന്നാൽ ചിലയിടത്ത് ഭഗവതിയുടെ പ്രതീകമായി വാൽക്കണ്ണാടി കണിയിൽ വയ്ക്കുന്നു. ശിവകുടുംബ ചിത്രവും കണിയിൽ വയ്ക്കുന്നവരുണ്ട്. ആയതിനാൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെയോ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിലോ കുടുംബദേവതയുടെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം, ശിവക്ഷേത്രം എന്നിങ്ങനെ ഏത് ക്ഷേത്രത്തിലും ദർശനം നടത്താവുന്നതാണ്. ക്ഷേത്ര ദർശനം എപ്പോൾ നടത്തുന്നതും പുണ്യമാകുന്നു. വിഷുദിനത്തിൽ ചെയ്യുന്നത് അതീവ ശുഭകരമാണ്. വഴിപാട്. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ കഴിവതും എന്തെങ്കിലും വഴിപാട് അന്ന് നടത്തുവാൻ ശ്രമിക്കേണ്ടതാണ്. ഒരു വഴിപാട് നടത്തിയില്ല എങ്കിലും ഒരു നാണയമെങ്കിലും ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് ഉത്തമമാകുന്നു. ക്ഷേത്ര ദർശനം നടത്തുന്നവർ പട്ട് വഴിപാടായി നൽകുന്നതും പായസം മുതലായ വഴിപാടുകൾ ഇന്നേ ദിവസം നടത്തുന്നതും ഉത്തമമാകുന്നു. പഴം, നിവേദ്യം, നെയ്വിളക്ക്, വിളക്ക് എന്നീ വഴിപാടുകൾ ക്ഷേത്രത്തിൽ നടത്തുന്നത് ഉത്തമമാകുന്നു. ഇനി വിഷു ദിവസം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. ഉറങ്ങരുത്. രാവിലെ സൂര്യോദയത്തിന് മുൻപായി കണി കാണുകയും അതേപോലെ തലേദിവസം തയ്യാറാക്കിയ നാണയമടങ്ങുന്ന വിഷുക്കൈനീട്ടം മുതിർന്നവരിൽ നിന്നും മേടിക്കുകയും ചെയ്ത ശേഷം ഏതൊരു ശുഭദിനത്തിലും എന്ന പോലെ അന്നേ ദിവസം സൂര്യാസ്തമയത്തിന് ശേഷം മാത്രമേ ഉറങ്ങുവാൻ പാടുള്ളൂ. അതിനു മുൻപായി പകൽ സമയം ഉറങ്ങാതെ ഇരിക്കേണ്ടതാണ്. എന്നാൽ കുട്ടികൾ, രോഗബാധിതർ എന്നിവർക്ക് അന്നേ ദിവസം ഉറങ്ങാവുന്നതാണ്. അല്ലാതെ പൂർണ്ണ ആരോഗ്യമുള്ളവർ കഴിവതും വിഷുദിനത്തിൽ പകൽ സമയം ഉറങ്ങാതെ ഇരിക്കേണ്ടതാണ്. നാണയം. വിഷുക്കൈനീട്ടമായി ലഭിക്കുന്ന നാണയം കഴിവതും ചെലവാക്കരുത്. ഒരു വർഷത്തേക്ക് ഈ നാണയം ചിലവാക്കാതെ നമ്മുടെ പേഴ്സിലോ അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന ഇടത്തോ ഭദ്രമായി സൂക്ഷിക്കുന്നതാണ് ഉത്തമം. കഴിവതും കൈനീട്ടമായി ലഭിക്കുന്ന നാണയം എവിടെയും ചിലവാക്കാതെ സൂക്ഷിക്കുന്നതാണ് ഉത്തമം. ഇങ്ങനെ സൂക്ഷിച്ചാൽ നമ്മുടെ കയ്യിൽ ധനലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും എന്നാണ് വിശ്വാസം. ദേഷ്യം. വളരെ മംഗളകരമായ ദിവസമാണ് വിഷുദിനം.
ഈ ദിനം എപ്രകാരമാണോ അതേപോലെ ആയിരിക്കും അടുത്ത വിഷു വരെ എന്നാണ് വിശ്വാസം. ആയതിനാൽ ഇന്നേ ദിവസം വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയേണ്ടത് അത്യാവശ്യമാകുന്നു. ആയതിനാൽ ഇന്നേ ദിവസം ആരോടും ദേഷ്യപ്പെടാതെയും ചീത്ത വാക്കുകൾ പറയാതെയും കഴിവതും നോക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഈ ശുഭദിനം നൽകുന്ന ഫലങ്ങളെ കുറയ്ക്കുന്നതാണ്. കഴിവതും ധ്യാനിക്കുകയും സൽചിന്തകൾ മനസ്സിൽ കൊണ്ട് നടക്കുകയും ചെയ്യേണ്ടതാണ്. മറ്റുള്ളവരുടെ കുറ്റം. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത വ്യക്തികൾ ആരും ഉണ്ടാകുന്നതല്ല. വിഷുദിനത്തിൽ മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും പറയാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇതിലൂടെ നെഗറ്റീവ് ഊർജം ജീവിതത്തിൽ വന്നു ചേരുന്നതുമാണ്. ഈ നെഗറ്റീവ് ഊർജം നമ്മുടെ വിഷുദിനത്തിലെ ഗുണഫലങ്ങളെ കുറയ്ക്കുകയും അടുത്ത വിഷു വരെ നമ്മളിൽ പോസിറ്റീവ് കാര്യങ്ങൾ ഇല്ലാതെ ഇരിക്കുവാനുള്ള കാരണം ആവുകയും ചെയ്യുന്നു. മുടി നഖം. വിഷുദിനത്തിൽ കഴിവതും മുടി നഖം എന്നിവ മുറിക്കാതെ ശ്രദ്ധിക്കണം. ശുഭദിനമായ വിഷു ഈ വർഷം വെള്ളിയാഴ്ചയാണ് വരുന്നത്. ആയതിനാൽ മുടി ഇന്നേ ദിവസം മുറിക്കുന്നത് അശുഭകരമാകുന്നു. ഈ ദിവസം അതിനാൽ മുടി മുറിക്കുന്നതും നഖം മുറിക്കുന്നതും ശുഭമല്ല. മുടിയുമായി ബന്ധപ്പെട്ട ശുഭ സൂചനകളെ കുറിച്ച് വിശദമായ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. വിഷുദിനം ശുഭകരമാകുവാൻ മുടി നഖം എന്നിവ ഇന്നേ ദിവസം മുറിക്കാതെ നോക്കേണ്ടതാണ്. ഭിക്ഷക്കാരെയും മൃഗങ്ങളെയും. വിഷുദിനത്തിൽ ഭിക്ഷക്കാർ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും നൽകുന്നത് ഉത്തമമാകുന്നു. ഇവ ദാനം നൽകുന്നതിന് തുല്യമാണ്. ഇത്തരത്തിൽ നാം ദാനം നൽകുന്നത് ഉത്തമമാകുന്നു. അതേപോലെ മൃഗങ്ങൾ വീട്ടിൽ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആഹാരം നൽകുന്നത് ഉത്തമമാണ്. ഇപ്രകാരം ആഹാരം നൽകുന്നത് അന്നദാനത്തിന് തുല്യമാകുന്നു. ആയതിനാൽ ഇന്നേ ദിവസം പുണ്യം വർദ്ധിക്കുന്നതുമാണ്.